നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്. 1950 സെപ്റ്റംബർ 17-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് 70 വയസ്സ് പൂർത്തിയായി. 71-ാമത്തെ വർഷ വയസ്സിലേക്ക് അദ്ദേഹം കാലൂന്നുകയാണ്. ഇന്ന് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ആരാധകരുമൊക്കെ അടങ്ങുന്ന കോടിക്കണക്കിന് ഒരു വലിയ ജനസഞ്ചയം തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളത് അദ്ദേഹത്തിന്. അത് രാഷ്ട്രീയ ഭേദമന്യമുണ്ട്, അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള BJP അതേപോലെ തന്നെ RSS ഒക്കെ അതിൽ തന്നെ കോടികളുടെ അംഗസംഖ്യയാണുള്ളത്. അവരെല്ലാം രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വിപുലമായിട്ടുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് ഇന്ന് ഏകദേശം 2 കോടി ആളുകൾക്ക് കോവിഡ് വാക്സിൻ നൽകും എന്നതാണ് അതിലേറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു കാര്യം. അതിനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നേരത്തെ തന്നെ ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർ, അതായത് സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരെ 10 ലക്ഷം പേരെയാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ RSS എന്ന ആ സംഘടനയ്ക്കും അവർക്ക് അവരുടെ തന്നെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള സേവാഭാരതി എന്ന ആ ഒരു സംഘടനയ്ക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുള്ളതാണ്. എന്തിന് കൂടുതൽ പറയുന്നു, കേരളത്തിൽ പോലും രാഷ്ട്രീയ ഭേദമന്യേവരും പ്രശംസിച്ചിട്ടുള്ള, പലപ്പോഴും പ്രശംസിച്ചിട്ടുള്ള ഒരു സന്നദ്ധ സംഘടന തന്നെയാണ് സേവാഭാരതി. അവരുമൊക്കെ ഈ വലിയ കോവിഡ് വാക്സിൻ പദ്ധതി, അതായത് 2 കോടി ജനങ്ങൾക്ക് ഈ കോവിഡ് വാക്സിൻ കൊടുക്കുന്ന ഈ പരിപാടി വലിയൊരു വിജയമാക്കാൻ വേണ്ടിയിട്ട് കൈമൈ മറന്ന് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒപ്പം തന്നെ 71-ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന പ്രധാനമന്ത്രിയുടെ ആ 71 എന്നുള്ള ആ വയസ്സിൻ്റെ പ്രത്യേകത വെച്ച് 71 കേന്ദ്രങ്ങളിൽ, കേരളത്തിൽ 71 കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിപാടികളൊക്കെ ഇവിടുത്തെ കേരള BJPയുടെ കേരള ഘടകം ഒരുക്കിയിട്ടുണ്ട്. അതും ഒക്കെ ഇന്ന് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കാനാണ് സാധ്യത. എന്തൊക്കെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞാലും ശരി, എതിർചേരിയിലാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാണെങ്കിലും അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ കാണാം, അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് കാണാം, എന്നാലും ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് എല്ലാവരും ഒത്തൊരുമയോട് കൂടി അദ്ദേഹത്തെ ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ തന്നെയുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു. അതോടൊപ്പം തന്നെ നീണ്ട കാലയളവ്, അതായത് വർഷങ്ങളോളം മുഖ്യമന്ത്രിയായിട്ടിരുന്നു, അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നേരെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു, തുടർച്ചയായിട്ട് തോൽവികൾ അറിയാതെ 20 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു അദ്ദേഹം. അടുത്ത ഒക്ടോബർ 7 ആകുമ്പം ആ ഒരു കാലാവധിയാവും. 20 വർഷം എന്ന തുടർച്ചയായിട്ട് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നു, തുടർച്ചയായിട്ടൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 4 തവണ വിജയിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം 2 തവണ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഭരിച്ചിട്ടുള്ള മറ്റൊരു റെക്കോർഡുള്ളത് ജവഹർലാൽ നെഹ്റുവിനായിരിക്കും. അദ്ദേഹം ഏകദേശം 17-18 വർഷത്തോളമാണ് അദ്ദേഹം അധികാര സ്ഥാനത്തിരുന്നത്. അത് പ്രധാനമന്ത്രിയായിട്ടാണ്. ഒരുപക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോക്കെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ ആ റെക്കോർഡ് ചിലപ്പം ബ്രേക്ക് ചെയ്തേക്കാം. അതിനുള്ള എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും അദ്ദേഹത്തിന് ലഭിക്കട്ടെ. അദ്ദേഹത്തിന് തത്വമേ ടീമിൻ്റെ, തത്വമേ TVയുടെ എല്ലാ ആശംസകളും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.